ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരേ, നാം നമ്മുടെ കുടുംബങ്ങളിൽ തിരുകുടുംബത്തിന് ചിത്രം വയ്ക്കാറുണ്ട്. തിരുകുടുംബത്തിന് ചിത്രം വയ്ക്കുമ്പോൾ നാം എല്ലാവരും പറയും, എൻ്റെ കുടുംബവും ഒരു തിരുകുടുംബമാക്കി മാറ്റണമെന്ന്. കാരണം നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം നാം ഉത്തമ മാതൃകയായി കണക്കാക്കുന്നത് നമ്മുടെ തിരുകുടുംബത്തെയാണ്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസ്യ പിതാവും തങ്ങളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചവരാണ്. അവർ ദൈവത്തിന് മാത്രമല്ല യഹൂദരുടെ നിയമങ്ങൾക്കും വളരെ വിധേയപ്പെട്ട് കഴിഞ്ഞവരാണ്. അവരുടെ സമർപ്പണവും ഈ വിധേയത്വവും നമുക്ക് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2:22 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ തൻ്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ തൻ്റെ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ചു. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യഹൂദരുടെ നിയമം അനുസരിച്ച് സമർപ്പണ സമയം ഒരു കുഞ്ഞാടിനെയും ഒരു ചെങ്ങാലി പ്രാവിനെയും അല്ലെങ്കിൽ രണ്ടിണ പ്രാവൻ കുഞ്ഞുങ്ങളെയും കാഴ്ച വയ്ക്കണമായിരുന്നു. കുടുംബത്തിൽ ജനിക്കുന്ന ആദിജാതൻ അല്ലെങ്കിൽ കടുങ്ങൽ പുത്രൻ ദൈവത്തിനുള്ളവനാണ്. അത് മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും യഹൂദർ പാലിച്ചു പോന്നിരുന്നു. സമർപ്പണ സമയം ദരിദ്രായവർ രണ്ട് ഇണപ്രാവൻ കുഞ്ഞുങ്ങളെയാണ് സമർപ്പിച്ചിരുന്നത്. പരിശുദ്ധ അമ്മയും തൻ്റെ സമർപ്പണ സമയം തൻ്റെ ദിവ്യകുമാരനോടൊപ്പം രണ്ട് ഇണപ്രാവൻ കുഞ്ഞുങ്ങളെ ദൈവത്തിന് കാഴ്ചവെച്ചു. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ശിമയോൻ തൻ കാത്തിരുന്ന തൻ്റെ ദർശകനെ കൺതുറന്ന് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്തു. ശിമയോൻ മുഴുവൻ സമയം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമർപ്പണ സമയം അന്ന എന്ന പ്രവാചികയും ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവൾ 7 വർഷക്കാലം തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ച് ശിഷ്ടകാലം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചവളാണ്. പരിശുദ്ധാത്മാവ് താൻ കാത്തിരുന്ന തൻ്റെ രക്ഷകനെ അവൾക്ക് വെളിപ്പെടുത്തി. നമുക്ക് തിരുകുടുംബത്തിൻ്റെ ഈ സമർപ്പണത്തിലൂടെയും വിധേയത്തിലൂടെയും ശിമയോൻ്റെയും അന്നയുടെയും ഈ സമർപ്പണ ജീവിതത്തിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം, ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് അന്യയും ശിമയോനും. 84 വയസ്സിൽ രക്ഷകനെ കണ്ട അന്യയെപ്പോലെ രക്ഷകനെ കാണാതെ തൻ്റെ കണ്ണടയുകയില്ല എന്ന ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ശിമയോനെ പോലെ നമുക്കും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർ ലൗകിക നൈമാനുഷിക സുഖങ്ങൾക്ക് പുറകെ പോകുമ്പോഴും ദേവാശ്രയത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് നടക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ദൈവ ആശ്രയത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയെ സന്തോഷമാകുന്ന പ്രത്യാശയാകുന്ന നദിയിൽ സധൈര്യം മുന്നേറാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.